നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇത് പഴയ കേരളമല്ല എന്ന് സഹാക്കന്മാരും ജയരാജന്മാരും ഒക്കെ ചിന്തിച്ചാൽ നല്ലത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പൂർത്തിയാക്കിയതിന് മണിക്കൂറുകൾക്ക് പിന്നാലെ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുക, അതും എതിരാളികളെ വെട്ടിക്കൊലപ്പെടുത്തുക. ഇപ്പോൾ CPM അനുഭവിക്കുന്നത് ഈ ചെയ്തികൾക്കുള്ള മറുപടിയാണ്. CPM മുസ്ലിം ലീഗ് ആക്രമണങ്ങൾ ഇപ്പോൾ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. CPM പ്രവർത്തകർ കൊലപ്പെടുത്തിയ യൂത്ത് ലീഗ് പ്രവർത്തകൻ മൻസൂറിന്റെ മൃതദേഹവുമായി വിലാപയാത്ര കടന്നുപോയ ഇടങ്ങളിലൊക്കെ CPM ഓഫീസുകൾ വ്യാപകമായി അഗ്നിക്കിരയാക്കി. എന്തിനേറെ പി കൃഷ്ണപിള്ള സ്മാരകം പോലും തകർത്തെറിയുകയും അഗ്നിക്കിരയാക്കുകയും ചെയ്തു. മൃതദേഹം പൊതുദർശനത്തിന് വെച്ച പെരിങ്ങത്തൂരിൽ CPM ഓഫീസുകൾ വ്യാപകമായി മുസ്ലിം ലീഗ് പ്രവർത്തകർ തകർത്തു. ഓഫീസിലുണ്ടായിരുന്ന സാധന സാമഗ്രികളൊക്കെ അടിച്ചു തകർത്തു. എല്ലാം വലിച്ചു വാരി പുറത്തിട്ട് കത്തിച്ചു. CPM അനുഭാവികളുടെ പോലും 3 കടകൾ തകർത്തു. പെരിങ്ങത്തൂർ ലോക്കൽ കമ്മിറ്റി ഓഫീസ്, പാനൂർ കീഴ്മാടം കൊച്ചിയങ്ങാടി ടൗൺ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ്, ആച്ചുമുക്ക് ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് എന്നിവയൊക്കെ തീവച്ച് നശിപ്പിച്ചു. പി കൃഷ്ണപിള്ള സ്മാരകം തകർത്തതിനുശേഷം തീവയ്ക്കുകയായിരുന്നു. മൻസൂറിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഇന്നലെ വൈകിട്ട് 6:45 മുതൽ 7:20 വരെ പെരിങ്ങത്തൂർ ടൗണിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് വ്യാപക ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടത്. പാനൂരിലെ ഈ സംഘർഷങ്ങളുടെ തൊട്ടുപിന്നാലെ പി ജയരാജനും MV ജയരാജനും പെരിങ്ങത്തൂരിലേക്ക് തിരിച്ചിട്ടുണ്ട്. അവിടെ തകർത്തെറിയുകയും തീവച്ച് നശിപ്പിക്കുകയും ചെയ്ത പാർട്ടി ഓഫീസുകൾ സന്ദർശിക്കുകയാണ് അവരുടെ മുഖ്യ ലക്ഷ്യം. എങ്കിലും CPM പ്രാദേശിക നേതാക്കളുമായി നേരിട്ട് ആശയവിനിമയം നടത്തുകയാണ് CPM നേതാക്കളുടെ ലക്ഷ്യമെന്നറിയുന്നു. ഇനിയെങ്കിലും കത്തി താഴെയിടാൻ CPM നേതാക്കളോട് കേരളം ആവശ്യപ്പെടുകയാണ്. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ജില്ലാ കളക്ടർ TV സുഭാഷ് ഇന്ന് സമാധാന യോഗം വിളിച്ചു. രാവിലെ 11 മണിക്ക് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം നടക്കും. മുൻപും ഇത്തരത്തിൽ പല സമാധാന യോഗങ്ങളും ചേർന്നുവെങ്കിലും എന്തുകൊണ്ടാണ് കണ്ണൂർ ഇപ്പോഴും ഇങ്ങനെ കൊലപാതക രാഷ്ട്രീയത്താൽ കണ്ണീരൊഴുക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, CPM സംസ്ഥാന കമ്മിറ്റി പി ജയരാജൻ, പി ഹരീന്ദ്രൻ, KP മോഹനൻ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ രാവിലെ പാനൂർ പെരിങ്ങത്തൂർ മേഖലയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അവർ ലീഗുകാർ ആക്രമിച്ച ഓഫീസുകളും വീടുകളുമൊക്കെ സന്ദർശിക്കും. മൻസൂറിൻ്റെ മൃതദേഹം ഇന്നലെ രാത്രി 8:30 കബറടക്കിയിരുന്നു. മൻസൂർ കൊല്ലപ്പെട്ടത് ബോംബേറിലായിരുന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കാലുകൾ ചിതറിത്തെറിച്ചു പോയിരുന്നു. 2 ആശുപത്രികളിൽ എത്തിച്ചുവെങ്കിലും കാലുകൾ തുന്നിപ്പിടിപ്പിക്കാൻ കഴിഞ്ഞില്ല. രക്തം വാർന്നാണ് മൻസൂർ മരിച്ചത്. കാൽമുട്ടിലെ മുറിവ് വെട്ടുകൊണ്ട് ഉണ്ടായതല്ല എന്നും ഇത് ബോംബേറിൽ തകർക്കപ്പെട്ടതാണെന്നും വ്യക്തമായിട്ടുണ്ട്. തലശ്ശേരിയിലെയും വടകരയിലെയും ആശുപത്രിയിൽ മൻസൂറിനെ എത്തിച്ചുവെങ്കിലും കാലുകൾ തുന്നിച്ചേർക്കാൻ കഴിയാതെ വന്നതാണ്. വീണ്ടും രക്തം വാർപ്പിനും മൻസൂറിൻ്റെ മരണത്തിലേക്ക് കലാശിച്ചതെന്നും പറയുന്നു. 22-കാരനായ മൻസൂറിനെ അച്ഛൻ്റെ മുന്നിൽ വെച്ച് ബോംബെറിഞ്ഞതിനു ശേഷം വെട്ടുകയായിരുന്നു. ചൊവ്വാഴ്ച രാത്രി 8 മണിയോടെയുണ്ടായ സംഘർഷത്തിൽ വെട്ടേറ്റ മൻസൂർ ഇന്നലെ രാവിലെയാണ് മരിച്ചത്. മൻസൂറിൻ്റെ സഹോദരൻ മുഹ്സിന് നേരെയായിരുന്നു ആക്രമണം. സഹോദരനെ രക്ഷിക്കാനായി ഓടിയെത്തിയ മൻസൂറിന് നേർക്ക് അക്രമികൾ തിരിഞ്ഞു. ബോംബേറിൽ പിതാവിൻ്റെ കാലിന് പോലും പരിക്കേറ്റിരുന്നു. മുഹ്സിൻ 150-ാം ബൂത്തിലെ UDF ഏജന്റായിരുന്നു. അവിടെയുണ്ടായിരുന്ന ഒരു ഓപ്പൺ വോട്ടുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളാണ് പിന്നീട് തർക്കത്തിലേക്കും കയ്യാങ്കളിയിലേക്കും വഴിതെളിച്ചത്. ഒടുവിൽ ലീഗ് പ്രവർത്തകൻ്റെ കൊലപാതകത്തിലും. ലീഗ് പ്രവർത്തകനെ കൊല്ലുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് പ്രതികളിൽ ഒരാൾ തൻ്റെ വാട്സാപ്പ് സന്ദേശമായി ഒരു സ്റ്റാറ്റസ് ഇട്ടതും ഏറെ ചർച്ചകൾക്ക് വിധേയമായിരുന്നു. ലീഗ് പ്രവർത്തകർ ഈ ദിവസം എന്നും ഓർമ്മയിൽ വയ്ക്കും എന്നായിരുന്നു വാട്സാപ്പ് സ്റ്റാറ്റസ്. കൃത്യമായ മുന്നൊരുക്കങ്ങളോടെ നടന്ന ആസൂത്രിത കൊലപാതകമാണ് മൻസൂറിൻ്റേതെന്ന് രാഷ്ട്രീയ എതിരാളികൾ ആരോപണമുന്നയിക്കുമ്പോൾ അത് നിഷേധിക്കുക അത്ര എളുപ്പമല്ല. നിരവധി രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന CPM വീണ്ടും കേരളത്തിൻ്റെ കൊലപാതക രാഷ്ട്രീയത്തിൽ വലിയ പ്രതിസ്ഥാനത്തെത്തി നിൽക്കുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരൊറ്റ ദിവസം പോലും കാത്തു നിൽക്കാതെ ആ രാഷ്ട്രീയ വൈരാഗ്യം കൊലപാതകത്തിലൂടെ തീർക്കുക.
അതുകൊണ്ട് തന്നെയാണ് കണ്ണൂർ വീണ്ടും സംഘർഷഭരിതമാകുന്നത്. സിപിഎം ഓഫീസുകൾ തീവച്ച് നശിപ്പിക്കുന്നതും പി കൃഷ്ണപിള്ള സ്മാരകം തകർക്കുന്നതുമൊക്കെ സഖാക്കൾക്ക് വലിയ വിഷമമുണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇത് പഴയ കേരളമല്ല എന്ന് സഖാക്കൾ ഇനിയെങ്കിലും തിരിച്ചറിയണം. ഇത്തരം കൊടുംക്രൂരതകൾ പഴയതുപോലെ കണ്ണും കെട്ടി കേരളം നോക്കി നിൽക്കില്ല എന്നതിൻ്റെ സൂചനകളും കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇത് വലിയ കലാപത്തിലേക്ക് തിരിയുന്നതിന് മുൻപ് സമാധാന കാംക്ഷികളായ രാഷ്ട്രീയ നേതാക്കൾ ഒത്തുചേർന്ന് ഇതിനൊരു അറുതി വരുത്തണം. ഇതിനിടയിൽ കേന്ദ്രസേനയെ വിന്യസിക്കുന്ന കാര്യവും ബി ജെ പി നേതൃത്വം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തു വരുന്നു. അത്തരം അടിയന്തര നീക്കങ്ങൾ കേരളത്തിൽ അനിവാര്യമാണ്. ഇനിയും പല സ്ഥലങ്ങളിലും ഇതുപോലെ തന്നെ രാഷ്ട്രീയ കോപം തിളച്ചു മറിയുന്നുണ്ട്. അതൊക്കെ കൊലപാതകത്തിലേക്ക് നീങ്ങുന്നതിന് മുൻപ് കേരളത്തിലെ പോലീസിന് ഇവയൊന്നും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഉടൻ തന്നെ കേന്ദ്രസേനയെ വ്യാപകമായി കേരളത്തിലേക്ക് കൊണ്ടുവരണം. അങ്ങനെയെങ്കിലും ഈ ഒരു കൊടും ചെയ്തികൾക്ക് അറുതി വരുത്തിയേ തീരൂ. മോക്സിനെ ലക്ഷ്യം വെച്ച് തന്നെയായിരുന്നു അക്രമികൾ എത്തിയതെന്ന് പിതാവ് ഉറപ്പിച്ചു പറയുന്നു. മോക്സിൻ്റെ പേരെടുത്ത് വിളിച്ചുറപ്പിച്ചതിന് ശേഷമാണ് ആക്രമണം ആരംഭിച്ചതുപോലും. സഹോദരനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ മൻസൂറിനെ ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. ഒരു പകൽ മുഴുവൻ നീണ്ടുനിന്ന തർക്കവും വഴക്കും ഒടുവിൽ മൻസൂറിൻ്റെ കൊലപാതകത്തിൽ കലാശിക്കുക. ഇത് യു പിയും ബീഹാറുമല്ല എന്ന് ഇനിയെങ്കിലും ഇവരൊക്കെ തിരിച്ചറിയണ്ടേ. ഉച്ചയ്ക്ക് 12:30 മുതൽ തുടങ്ങിയ പ്രകോപനങ്ങൾക്കും വാക്കേറ്റങ്ങൾക്കും ഏറ്റുമുട്ടലുകൾക്കും ഒടുവിലാണ് നിഷ്ഠൂരമായ ഈ കൊലപാതകം നടന്നത്. കൂത്തുപറമ്പ് സി പി എമ്മിനേറെ സ്വാധീനമുള്ള മേഖലയാണ്. അവിടെ പാനൂരിൽ മുസ്ലിം ലീഗ് കൂടുതൽ ശക്തമാകുന്നത് സി പി എമ്മിന് സഹിക്കുക വയ്യ. ഓപ്പൺ വോട്ട് ചെയ്യാനായി ഒരു ഓട്ടറെ യു ഡി എഫ് പ്രവർത്തകർ വാഹനത്തിലെത്തിച്ചത് എൽ ഡി എഫ് പ്രവർത്തകർ ചോദ്യം ചെയ്തിരുന്നു. സ്ഥലത്തെത്തിയ ലീഗ് പ്രാദേശിക നേതാവിനെ മർദ്ദിച്ചു. ഇദ്ദേഹം മുക്സിൻ ഏജന്റായ ബൂത്തിലെത്തി വിവരങ്ങൾ ധരിപ്പിച്ചു. തുടർന്ന് ബൂത്ത് പരിസരത്ത് ഡിവൈഫൈ മേഖല ഏരിയ കമ്മിറ്റി അംഗം ഉൾപ്പെടെ 2 പ്രവർത്തകർക്ക് പരിക്കേറ്റു. ഇതിന് പിന്നാലെയായിരുന്നു ഡിവൈഫൈ പാനൂർ മേഖലാ ട്രഷറർ ഹെ സുഹൈലിൻ്റെ പ്രകോപനപരമായ ആ വാട്സാപ്പ് സ്റ്റാറ്റസ്. സഖാവിനെ ആക്രമിച്ച മുസ്ലിം ലീഗിൻ്റെ ചെന്നായ കൂട്ടങ്ങളെ നിങ്ങൾ ഈ ദിവസം വർഷങ്ങളോളം ഓർത്തുവെക്കും, ഉറപ്പ്. ഇതായിരുന്നു ആ സ്റ്റാറ്റസ്. സി പി എം പ്രവർത്തകർക്കെതിരെ മർദ്ദനം നടന്ന ബൂത്തിലെ യു ഡി എഫ് ഏജൻ്റായിരുന്നു മുക്സിൻ എന്നതുമാത്രമാണ് മുക്സിൻ്റെ ഭാഗത്തുണ്ടായ തെറ്റ്. മറ്റൊരു ആരോപണവും മുക്സിൻ്റെ പേരിലില്ല എന്നത് നമ്മൾ എടുത്ത് പറയേണ്ടതാണ്. അതിനുശേഷം വോട്ടെടുപ്പിന് ശേഷം വീട്ടിലേക്കുള്ള വഴിയിൽ 11 സംഘം മുക്സിനെ പിന്തുടർന്നിരുന്നു. സ്വന്തം വീട്ടിലേക്ക് കയറാതെ തൊട്ടടുത്തുള്ള സുഹൃത്തിൻ്റെ വീട്ടിലേക്കാണ് മുക്സിൻ നടന്നു കയറിയത്. പുറത്ത് പതുങ്ങി നിന്ന സംഘം പുറത്തിറങ്ങിയ ഉടനെ മുക്സിനെ തടഞ്ഞു നിർത്തുകയും വെട്ടുകയുമായിരുന്നു. മൻസൂർ സഹോദരനെ രക്ഷപ്പെടുത്താൻ തുനിഞ്ഞപ്പോഴേക്കും ബോംബേറുണ്ടായി. പ്ലസ് ടു പഠനമൊക്കെ കഴിഞ്ഞ് ബംഗളൂരിൽ ജോലി ചെയ്തിരുന്ന മൻസൂർ ഒരു വർഷമായി നാട്ടിലുണ്ടായിരുന്നു. നാട്ടിലെ രാഷ്ട്രീയത്തിലൊന്നും മൻസൂർ സജീവവുമായിരുന്നില്ല. യൂത്ത് ലീഗ് പ്രവർത്തകൻ ആയിരുന്നുവെങ്കിലും ജ്യേഷ്ഠനെ പോലെ സജീവമായി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടേ ഇല്ല. അങ്ങനെ ഒരാളെയാണ് ഇത്ര നിഷ്ഠൂരമായി വധിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇടവേളയ്ക്ക് ശേഷം സി പി എം വീണ്ടും കൊലക്കത്തിയെടുത്തു എന്ന് കേരളം ഉറപ്പിക്കുകയാണ്. ഞെട്ടൽ ഉളവാക്കുന്നത് തന്നെയാണ് ഈ മരണമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പറഞ്ഞു. പ്രതിപക്ഷ നേതാവും ഘടകകക്ഷി നേതാക്കളുമൊക്കെ വളരെ ശക്തമായ ഭാഷയിൽ സർക്കാരിനെ വിമർശിച്ച് രംഗത്തുണ്ട്. എങ്കിലും പോലീസ് ഇപ്പോഴും അലംഭാവം പുലർത്തുന്നു എന്നത് കേരളത്തെ വേദനിപ്പിക്കുന്നു. ഇനിയെങ്കിലും ആ കൊലക്കത്തി സി പി എം താഴെ വയ്ക്കണം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.